വീഡിയോയിൽ നമ്മൾ മോഡൽ ടെസ്റ്റിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രിയിൽ ലാർജ് സൈസ് പമ്പ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി സിമിലർ ആയിട്ടുള്ള ഒരു മോഡൽ, ചെറിയ സ്കെയിലുള്ള ഒരു മോഡൽ നമ്മൾ മേക്ക് ചെയ്യും. എന്നിട്ട് ഈ മോഡൽ ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ മോഡലിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ലാർജ് സൈസ് പമ്പിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡലും പ്രോട്ടോടൈപ്പും, പ്രോട്ടോടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലായിട്ട് മേക്ക് ചെയ്യേണ്ട ലാർജ് സൈസ് പമ്പിനാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ വെർഷൻ നമ്മൾ മോഡൽ എന്ന് പറയും. സോ മോഡലും പ്രോട്ടോടൈപ്പും കംപ്ലീറ്റ്ലി സിമിലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ നമ്മുടെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മോഡലും പ്രോട്ടോടൈപ്പും കംപ്ലീറ്റ്ലി സിമിലർ ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസിന് നമ്മൾ മോഡൽ ലോസ് അല്ലെങ്കിൽ കുറച്ച് മോഡൽ നമ്പേഴ്സ് ഈക്വൽ ആവണം എന്നൊക്കെ പറയും. സോ നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, സ്പെസിഫിക് സ്പീഡ് ഓഫ് മോഡൽ ഷുഡ് ബി ഈക്വൽ ടു സ്പെസിഫിക് സ്പീഡ് ഓഫ് പ്രോട്ടോടൈപ്പ്. ഇപ്പോൾ രണ്ടിൻ്റെയും, മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെയും സ്പെസിഫിക് സ്പീഡ് ഈക്വൽ ആയിരിക്കണം. സോ നമുക്കറിയാം സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എൻ റൂട്ട് ക്യൂ എച്ച് റൈസ് ടു 3/4 ഓഫ് മോഡൽ ഷുഡ് ബി ഈക്വൽ ടു എൻ റൂട്ട് ക്യൂ എച്ച് റൈസ് ടു 3/4 ഓഫ് പ്രോട്ടോടൈപ്പ്. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം യു ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60 ആണ്. സോ യു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എൻ ആണ് നമുക്കറിയാം. ദെൻ യു ആൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ് റൂട്ട് ഓഫ് എച്ച് ഇ എം, അത് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. മാനോമെട്രിക് ഹെഡിൻ്റെ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ് യു. സോ ഇത് നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം റൂട്ട് എച്ച് എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, ഡി എൻ. റൂട്ട് ഓഫ് മാനോമെട്രിക് ഹെഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എൻ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എന്ത്, റൂട്ട് ഓഫ് എച്ച് ഇ എം ഡിവൈഡ് ബൈ ഡി ഇൻറ്റു എൻ വിൽ ബി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇതാണെന്തോ അടുത്ത മോഡൽ നമ്പർ. സോ ഈ ഒരു കോൺസ്റ്റന്റ്, ഈ ഒരു റേഷ്യോ ഫോർ മോഡലും പ്രോട്ടോടൈപ്പും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. മീൻസ് റൂട്ട് ഓഫ് മാനോമെട്രിക് ഹെഡ് ഡിവൈഡ് ബൈ ഡി എൻ ഓഫ് മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈക്വൽ. സോ ഇതാണെന്ത്, സെക്കൻഡ് മോഡൽ ലോ. നമുക്ക് മൂന്നാമത്തെ നോക്കാം. നമുക്ക് ആൾറെഡി അറിയാം ഡിസ്ചാർജ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ സ്ക്വയർ ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻ ടു വി എഫ്. നമുക്കറിയാം വി എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യു ആണ്, യു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വി എഫിന് പകരം വെലോസിറ്റി ഓഫ് ഫ്ലോയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഡി ഇൻറ്റു എൻ എന്ന് കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻറ്റു ഡി ഇൻറ്റു എൻ, ദാറ്റ് ഈസ് ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ക്യൂബ് ഇൻറ്റു എൻ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ക്യൂ ബൈ ഡി ക്യൂബ് എൻ. ക്യൂ ബൈ ഡി ക്യൂബ് എൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇതാണെന്ത് നെക്സ്റ്റ് മോഡൽ നമ്പർ. സോ ഈ വാല്യൂ ക്യൂ ബൈ ഡി ക്യൂബ് എൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്രാക്ഷൻ എന്ത് മോഡലിനും പ്രോട്ടോടൈപ്പിനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ക്യൂ ബൈ ഡി ക്യൂബ് എൻ ഫോർ മോഡൽ ഷുഡ് ബി ഈക്വൽ ടു ക്യൂ ബൈ ഡി ക്യൂബ് എൻ ഓഫ് പ്രോട്ടോടൈപ്പ്. സോ ഇതാണ് നമ്മൾ തേർഡ് മോഡൽ ലോ അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ സിമിലാരിറ്റി. സോ ഇനി നമുക്കറിയാം പവർ, പവർ ഈസ് ഈക്വൽ ടു റോ ജി ക്യൂ എച്ച് ആണ്. റോ ജി ക്യൂ എച്ച് ഈ 75 വരെ എന്താ കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല, മേ ബി ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. സോ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് എം. സോ ഇതിൽ റോ ഈസ് ദി ഡെൻസിറ്റി, ജി ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ക്യൂ ഈസ് ദി ഡിസ്ചാർജ്, എച്ച് എം ഈസ് ദി മാനോമെട്രിക് ഹെഡ്. സോ ജിയും റോയും എന്തായിരിക്കും, കോൺസ്റ്റന്റ്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ഇൻറ്റു മാനോമെട്രിക് ഹെഡ്. സോ ഇതിൽ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ക്യൂബ് എൻ ആണ് നമുക്കറിയാം. ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ക്യൂബ് എൻ. സോ വി ക്യാൻ റീപ്ലേസ് ദി ക്യൂ ബൈ ഡി ക്യൂബ് എൻ. ക്യൂവിന് പകരം നമ്മൾ എന്ത് എഴുതും, ഡി ക്യൂബ് എൻ എന്ന് എഴുതാം, ഇൻറ്റു എച്ച് എം. സോ പവർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ക്യൂബ് എൻ ഇൻറ്റു മാനോമെട്രിക് ഹെഡ്. സോ ദെൻ നമുക്കറിയാം മാനോമെട്രിക് ഹെഡ്, റൂട്ട് ഓഫ് മാനോമെട്രിക് ഹെഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യു, അത് യു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എൻ. സോ നമുക്കറിയാം റൂട്ട് ഓഫ് മാനോമെട്രിക് ഹെഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എൻ. സോ നമുക്കത് റീപ്ലേസ് ചെയ്യാം ഇവിടെ.
സോ മാനോമെട്രിക് ഹെഡ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എൻ സ്ക്വയർ. ഇതെന്താണ്, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിയിൽ രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. സോ റൂട്ട് ഓഫ് എച്ച് എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇൻറ്റു എൻ ആണെങ്കിൽ എച്ച് എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എൻ സ്ക്വയർ. സോ എച്ച് എമ്മിൻ്റെ പേരെ നമുക്ക് എന്ത് എടുക്കാം, ഡി സ്ക്വയർ എൻ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി റേസ് ടു ഫൈവ് ബൈ ഡി റേസ് ടു ഫൈവ് ഇൻറ്റു എൻ ക്യൂബ് എന്ന് കിട്ടും. സോ പവർ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി റേസ് ടു ഫൈവ് ഇൻറ്റു എൻ ക്യൂബ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, പി ബൈ ഡി റേസ് ടു ഫൈവ് ഇൻറ്റു എൻ ക്യൂബ് വിൽ ബി എ കോൺസ്റ്റന്റ്. സോ ഈ കോൺസ്റ്റന്റ് എന്തായിരിക്കും, മോഡലിനും പ്രോട്ടോടൈപ്പിനും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഫ്രാക്ഷൻ. സോ പി ബൈ ഡി റേസ് ടു ഫൈവ് എൻ ക്യൂബ് ഓഫ് മോഡൽ വിൽ ബി ഈക്വൽ ടു പി ബൈ ഡി റേസ് ടു ഫൈവ് എൻ ക്യൂബ് ഓഫ് പ്രോട്ടോടൈപ്പ്. സോ ഇതാണ് ഫോർത്ത് കണ്ടീഷൻ. സോ നെക്സ്റ്റ് നമുക്ക് പ്രൈമിങ് എന്താണെന്ന് നോക്കാം. പ്രൈമിങ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. സോ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സക്ഷൻ പൈപ്പ് കേസിങ് കുറച്ച് പോർഷൻ ഓഫ് ഡെലിവറി പൈപ്പ്, അതായത് ഡെലിവറി വാൽവ് വരെയുള്ള ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്, സക്ഷൻ പൈപ്പും കേസിങ്ങും പിന്നെ അപ് ടു ഡെലിവറി പൈപ്പിൻ്റെ ഡെലിവറി വാൽവ് വരെയുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ഏത് ഫ്ലൂയിഡ് ആണോ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ ഫ്ലൂയിഡ് വെച്ച് ഫില്ല് ചെയ്യും. സോ വാട്ടറാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ, വാട്ടറാണ് നമുക്ക് പമ്പ് ചെയ്യേണ്ടതെങ്കിൽ സക്ഷൻ പൈപ്പും കേസിങ്ങും ഈ ഡെലിവറി വാൽവിൻ്റെ ഇതുവരെയുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യും. സോ ദാറ്റ് എന്ത്, ഇവിടുത്തെ എയർ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി എയർ നമ്മൾ ആ വാട്ടർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യും. വാട്ടർ ഒഴിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള എയർ റിമൂവ് ആയിട്ട് കംപ്ലീറ്റ്ലി വാട്ടർ ഫിൽഡ് ആവും. സോ നമുക്കറിയാം ഹെഡ് ജനറേറ്റഡ് ബൈ ഇംപെല്ലർ, ഹെഡ് ജനറേറ്റഡ് ബൈ ദി പമ്പ് വിൽ ബി ഈക്വൽ ടു വി ഡബ്ല്യു ടു യു ടു ബൈ ജി. സോ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് എന്തില്ല, ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഇല്ല, ജസ്റ്റ് വി ഡബ്ല്യു ടു യു ടു ബൈ ജി ഈ മൂന്ന് ടൈമിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ജി ഇസ് എ കോൺസ്റ്റന്റ് ആണ്. സോ വി ഡബ്ല്യു ടു യു ടുവിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ഏതായാലും ഈ ഈ വാല്യൂ ഈ വി ഡബ്ല്യു ടു യു ടുവിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. സോ ഇതിനകത്ത് എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും വി ഡബ്ല്യു ടു യു ടു ബൈ ജി എന്ന് പറയുന്നത് സെയിം വാല്യൂ ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഈ വി ഡബ്ല്യു ടു യു ടു ബൈ ജി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 10 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ പ്രൈം ചെയ്തിരിക്കുന്നത് വാട്ടർ വെച്ചാണ് പ്രൈം ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഇംപെല്ലർ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡെവലപ്പ് ആവുന്ന ഹെഡ് റൈസ് ഹെഡ് ജനറേറ്റഡ് വിൽ ബി 10 മീറ്റർ ഓഫ് വാട്ടർ ആയിരിക്കും. 10 മീറ്റർ വാട്ടർ പ്രഷർ ആയിരിക്കും ജനറേറ്റ് ആവുന്നത്. 10 മീറ്റർ വാട്ടർ പ്രഷർ നമുക്കറിയാം റോ ജി എച്ച്, റോ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 10 മീറ്റർ എന്ന് പറയുന്നത് 10.3 മീൻസ് 1 ബാർ. സോ ഓൾമോസ്റ്റ് 1 ബാർ പ്രഷർ ജനറേറ്റ് ആവും. ഇനി നമ്മൾ പ്രൈം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, പ്രൈം ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് എന്തായിരിക്കും, എയർ ആയിരിക്കും കംപ്ലീറ്റ്ലി. സോ എയർ ആണെങ്കിൽ ഇതിനകത്ത് ക്രിയേറ്റ് ആവുന്ന പ്രഷർ ജനറേറ്റഡ് വിൽ ബി 10 മീറ്റർ ഓഫ് എയർ കോളം ആയിരിക്കും. സോ 10 മീറ്റർ ഹൈറ്റിലുള്ള എയറിൻ്റെ പ്രഷർ ആയിരിക്കും ഇതിൽ ഡെവലപ്പ് ആവുന്നത്. സോ ആ പ്രഷർ എന്താണ്, വളരെ ലെസ്സാണ്, ബിക്കോസ് എയറിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. സോ നമ്മൾ റോ ജി വെച്ച് ചെയ്യുമ്പോൾ റോ ഓഫ് എയർ ആണ് കൊടുക്കേണ്ടത് അവിടെ. സോ റോ ജി വെച്ച് ചെയ്യുമ്പോൾ എയർ ആണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നതെങ്കിൽ റോ ഓഫ് എയർ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഈ എച്ച് എന്ത് ചെയ്യുന്നില്ല, മാറാൻ പോകുന്നില്ല, എച്ച് വിൽ ബി എ കോൺസ്റ്റന്റ്. കാരണം വി ഡബ്ല്യു ടൂം യു ടൂം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനകത്തുള്ള ഫ്ലൂയിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനകത്തുള്ള ഫ്ലൂയിഡിനെ ഡിപ്പെൻഡ് ചെയ്ത ടേംസ് ആണ്. സോ എച്ച് വിൽ ബി കോൺസ്റ്റന്റ്. നമ്മൾ ഏത് ഫ്ലൂയിഡാണോ അതിനകത്ത് ഫില്ല് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഹെഡ് ഡെവലപ്പ് ആവുന്നത്. സോ എയർ ആണ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഡെവലപ്പ് ആവുന്ന പ്രഷർ വളരെ കുറവായിരിക്കും. ആ ജനറേറ്റഡ് ഹെഡ് വിൽ ബി ഇൻ ടേംസ് ഓഫ് എയർ ആയിരിക്കും, അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ റൈസ്. സോ ഈ ഒരു പ്രഷർ റൈസ് കാരണം എന്ത് ചെയ്യില്ല, സമ്പുന്ന വാട്ടർ ഇതുവഴി സക്ഷൻ പൈപ്പിലൂടെ കയറി വരത്തില്ല. സോ ഈ സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ പമ്പിലെ എയർ കയറി എന്നൊക്കെ നമ്മൾ പറയും. സോ പ്രൈം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, സക്ഷൻ പൈപ്പിൽ കൂടെ എന്ത് ചെയ്യില്ല, ഈ വാട്ടർ കയറി ഇങ്ങോട്ട് വരത്തില്ല. കാരണം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും, എയറിൻ്റെ ടൈമിലുള്ള പ്രഷർ ആയിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അത് ആ പ്രഷറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വാട്ടറിനെ സമ്പന്ന് ലിഫ്റ്റ് ചെയ്ത് ഇതുവരെ കൊണ്ടുവരാൻ പറ്റില്ല.